എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് പറയണേ 9 മണി ആയിട്ടുണ്ട് കേട്ടോ. 9 മണി അല്ല, 9:30 ആയിട്ടുണ്ട്. അമ്പലത്തിലൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോയപ്പോൾ ഏട്ടൻ്റെ ഒപ്പം പോയി ബലിയൊക്കെ ഇട്ട് അമ്പലത്തിലൊക്കെ തൊഴുതു പോകുന്നു കേട്ടോ. അവിടെ നിന്നൊന്നും വീട് എടുക്കാൻ പറ്റില്ല, ഒടുക്കത്തെ മഴ. മഴയത്ത് വീണെങ്കിലേ വീട് എടുക്കുക. അപ്പോൾ പുഴേൻ്റെ അരുവിൽ നിന്നപ്പോൾ ഞാൻ കരുതിയെന്ന് അവിടെ നിന്ന് വീഡിയോസ് എടുക്കണമെന്ന്. പിന്നെ എല്ലാവരും ഇങ്ങനെ ബലിയിടുകയല്ലേ, അപ്പം നമ്മളവിടെ നിന്ന് വീഡിയോ എടുക്കാറുള്ള ഒരു ഒന്നാമത് എടുക്കാൻ പറ്റാത്തോട്ടോ, അല്ലെങ്കിൽ ഞാൻ മേലെ പാലത്തിൻ്റെ അവിടെ നിന്നെങ്കിലും എടുത്തിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ പറ്റില്ല, എന്താ വെച്ചാൽ അമ്മമാര് മാറിയാണ്. ആദ്യം നാലഞ്ഞ് ഇപ്പം ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ കേട്ടോ. അമരമ്പലം ശിവക്ഷേത്രം, അമരമ്പലത്താണ്. അമരമ്പലത്ത് പോയ ബലിയിട്ട് പോന്നു. അപ്പം ഞങ്ങൾ തൊഴുകാൻ പോയി. ഏതായാലും ഇപ്പം കർക്കിട മാസം 1st അല്ലേ. അമ്പലത്തിൽ പോണേ നല്ല എഴുതിയാണ്ട് 5:30 ആകുമ്പോൾ പോയിട്ടോ. 3:30 ആകുമ്പോൾ നീച്ചിട്ടുണ്ട്. നീച്ചപ്പോൾ കറണ്ടുമില്ല, മഴ. ഏതായാലും മക്കളെയൊക്കെ നീപ്പിച്ച് കുളിച്ച് പോയി. ഏതായാലും 5:30 ആയപ്പത്തേന് 6:00 ആവും അവിടെ എത്തി. 2nd അതിലാണ് ബലിയിടായിരുന്നു. നേരം വൈകിട്ടുണ്ട്. ഫസ്റ്റത്തെ ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ എന്നപ്പോ അല്ലേ. പിന്നെ 2nd അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാന് അതൊക്കെ ചെമ്പ് കയറ്റി വെച്ചേക്കണേ. ഇപ്പൊ ഇന്ന് നമ്മള് അടുക്കളയില് ആയപ്പോഴേക്കും മാറിയപ്പോണ്ടോ അടുക്കള ഒരു ജാതി ഇതില്ല കാണാന്. ഞങ്ങള് കുത്തിരിക്കണ്ട, അങ്ങനെ ഇന്നും കുത്തിരുന്ന ശരിയാവില്ല. അമ്പലത്തിൽ നിന്ന് ചായ കടിയൊക്കെ കിട്ടിയിട്ട് അതുകൊണ്ട് റവപ്പാവും ചായ ഉണ്ട്. അപ്പൊ കഞ്ഞിക്ക് വെള്ളം വെച്ചാൽ ചൂടായിട്ട് അരി എടുത്തെ, എന്നിട്ട് വേണം എന്തെങ്കിലും കറി ഉണ്ടാക്കണം, പേനി ഉണ്ടാക്കണം, പപ്പടം ഉണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ മതിയല്ലേ. അപ്പൊ അതൊക്കെ ഉണ്ടാക്കട്ടെ. മക്കളൊന്നും ഇപ്പൊ ചോദിച്ചു തരും പൈക്കിണ്ട് പറഞ്ഞു. വണ്ടൂരിനൊന്നും കുടിച്ചിട്ടില്ല, നേരെ പോരേത് വണ്ടൂരെ തീരെ തീരെ പഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മെയിൻ ബസ് കിട്ടി. അവിടുന്ന് വണ്ടൂരിക്ക് ബസ് കിട്ടി, വണ്ടൂരിന് അങ്ങോട്ട് മെയിൻ ബസ് കിട്ടി. മിറ്റടിച്ച് വരാനൊക്കെ കടക്ക അടിച്ചൊരു തുടച്ച് വളക്കെത്തിച്ചാണ് മിറ്റടക്കോട്ടല്ലേ. അടിച്ചൊരു തുടക്കലൊക്കെ ഏതായാലും കഴിഞ്ഞു. ഇനി ലോഡ് തിരുമ്പാണ്ട് തിരുമ്പിയിട്ട് കാര്യമില്ല. ഇതൊക്കെ എവിടെ തോരടാണ് ഒക്കെ തിരുമ്പണുണ്ട്. തിരുമ്പാതാക്കാൻ പറ്റില്ലല്ലോ. യാദാക്കിന്റെ ചെമ്പ് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഒരു രസം, അത്രേ ഉള്ളു. അപ്പൊ വെള്ളം ചൂടാട്ടാണ് അരിയുടെ. അപ്പൊ ഞാൻ ചോറൊക്കെ ഊറ്റാൻ തുടങ്ങിയപ്പോൾ വന്ന കേട്ടോ. ചോറ് ഊറ്റാൻ തുടങ്ങി അപ്പോൾ അവള് വന്നു കണ്ടപ്പോ ചക്കക്കുര നക്കി കൊത്തിരിക്ക. അപ്പൊ കറണ്ട് അവിടെ പോയി. ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ കൊണ്ടപ്പോ കറണ്ട് പോയത് എന്താണെന്നറിയോ. ഇതാണ് കരുന്നാണോ അറിയുന്നത്. തിരുമ്പി വന്നപ്പോഴത്തേന് അരി വെന്തിട്ടുണ്ട്. അപ്പോ അപ്പൊ നൂറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തറച്ചാ വേഗണ അരിയാണ് ഇങ്ങനെ നോക്കി എന്തപ്പോലെ. നൂറ്റി കഴിഞ്ഞിട്ടില്ല, ഊറ്റി അവിടെ വെച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞൊരു കാര്യല്ലേ. അതല്ലേ പറഞ്ഞിട്ടുള്ളു. അപ്പൊ ഞാൻ വന്ന് ചക്കക്കുരു നന്നാക്കാണെന്നുള്ളത്. അപ്പൊ ഞാൻ തോന്നുന്നു നന്നാക്കി എടുക്കട്ടോ. അങ്ങനെ കറി ചക്കക്കുരൊക്കെ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വിസിലടിച്ച് ഓഫാക്കിയിട്ടതാണ്. പിന്നെ ഉപ്പേരിക്ക് ഇതാക്കണേ ക്യാബേജാണ്. അതിക്ക് ഇഞ്ചി പച്ചമുളകും പിന്നെ ഒരു വല്ലുള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചീഞ്ചട്ടി വെച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ വെച്ചിട്ടുണ്ട്. അതിൽ പപ്പടം കാച്ചെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കട്ടെ. നാളികേരം ചതച്ചിടാത്ത ഉപ്പേരിയാണ് കേട്ടോ. ഉപ്പേരിക്ക് നാളികേരം പച്ചമുളകും ചതച്ചിടണില്ല. അങ്ങനെ ഉള്ളി കീറിയിട്ടാണ്ടാണ്. മഴപ്പൊന്ന് ചോർന്നിട്ടുണ്ട്. ആകെ ഉറവേണ് മുറ്റത്തേക്ക് ഫുള്ള്. ഇവിടെ അല്ല അങ്ങേ സൈഡ് ഫുള്ള് ഉറവേന്. ഉറവെള്ളം കിണറിൻ്റെ അതിൽ കാണുന്നുണ്ടോയെന്നറിയില്ല. ആകെ ഉറവെള്ളം പോവുകയാണ്. എന്തൊരു ഉറവറിയോ. 2 ദിവസം ഒന്ന് മഴ ചെയ്തപ്പോഴത്തേന് അല്ലെങ്കിൽ തന്നെ ഇവിടെ ആകെ ഇങ്ങോട്ട് പാടത്തിൻ്റെ പോലെയാണ്. പൂന്തക്കുറവ് വേഗം കിട്ടി.
ഇവിടെ ഈ ഉമ്മർത്തത്തെ മുറ്റം ഈ അടുക്കളേൻ്റെ മുറ്റമുള്ളൂ കേട്ടോ. ചളിയില്ലാത്ത മുട്ടയോടൊക്കെ ആകെ കുറവായിട്ടുണ്ട്. മുറ്റടിച്ച് വരിയിട്ടില്ല. ഇനി ഇതൊക്കെ അടുപ്പത്ത് വെച്ച് ഇതൊക്കെ ആയിട്ട് വേണം മുറ്റടിച്ച് വരാം. എന്നാൽ കുട്ടികൾക്ക് പൈക്കുണ്ടെങ്കിൽ അവൾക്ക് ചോറുണ്ടാലേ കരുതി. അപ്പോൾ ചട്ടി ചൂട എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ടുണ്ട്. ഞാൻ പപ്പടം കഴിച്ചെടുത്താണ്ട് ഉപ്പേരി ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് കറിയൊക്കെ ഏതാണ്ടൊക്കെ ആയി. ഇനിയിപ്പോ ഉപ്പേരിട്ടോ. ഉപ്പ വരികയാണ്. ഞാനത് നേരത്തെ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തത്. മക്കള് രണ്ടാളും അവിടെ റൂമില് കളക്ട് ചെയ്യണം. അപ്പൊ അവര് വിളിച്ചിട്ട് പീടിയ പോയിട്ട് ഇപ്പൊ വഴി ഇതപ്പോ പാതിങ്ങനെ വരുന്നുണ്ട്. കോളേജിലൂടെ ഇറങ്ങി പായ വെച്ച കുട ഉണ്ടായിട്ടില്ല. കുട മഴക്കാലത്ത് കുട ഉണ്ടാകാൻ പറഞ്ഞ കേക്കന്നല്ല കേട്ടോ. നല്ല മഴ കേട്ടോ. ഞങ്ങള് പറയണത് ഇല്ല കേക്ക് ഉണ്ടോ 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 ഉണ്ടാവൂല്ല. ഞങ്ങളുടെ ഉപ്പേരി ആയിട്ടുണ്ട്. ഇനിയേ കറി ഇതാക്കണേ. ചക്കക്കുരു വെന്തിട്ടുണ്ട്. വെന്ത് കുറച്ച് അടച്ചിട്ടുണ്ട് കേട്ടോ. തറച്ചോ ഒന്നും പറഞ്ഞാ കേക്കൂല. പെരുമഴയാണ്. ഉലുവ ഇട്ട് പൊട്ടിക്കട്ടെ കേട്ടോ. ഉലുവയും കരിയപ്പില്ലലും ഇട്ട് പൊട്ടിക്കട്ടെ. പൊട്ടിച്ചോ. പെരുമഴ പെരുമഴ ഒരു മഴ കേട്ടോ. അതേപോലെ ഷീറ്റ് ഈ ഷീറ്റ് മന്നുണ്ടല്ലോ നിങ്ങനെ അട്ടക്കരി വലിച്ചിറങ്ങോണ്ടോ. ചാക്കിട്ടതാണ്. ചാക്കിനെ പൊട്ടിയിട്ടുണ്ട് കാരമ്പന ഒട്ടിയാണിത്ണ്ടോ. ധാരങ്ങനെ അതേപോലെ എടുത്ത് ധാരന്നെ. യാതൊരു മാറ്റമല്ല. നമ്മള് ഇവിടെ ഇങ്ങനെ കവർ ഇട്ടിടുന്നുണ്ട്. പക്ഷെ ഇവിടെ കവർ ഇട്ടിടുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തെങ്കിലും ചോരനുള്ളത് അറിയില്ല. തണുത്താലാണ് അങ്ങനെ വരുള്ളൂ. അപ്പൊ നമ്മളെ ഉലുവ ആണ് ശരിയായി. ഒരു കുഞ്ഞു കറി. ഈ കറിയുടെ പേര് ബിജിക്കറി. പേരിനെ കൊണ്ടാ ടേസ്റ്റ് ഉണ്ടാവില്ല പറഞ്ഞത്. നിങ്ങൾ തന്നെ പേരിട്ടല്ലേ. ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പം ഞങ്ങളങ്ങനെ ചോറ് തിന്നാണ് നോക്കുകയാണ്. ചോറ് തിന്നാൻ നോക്കുകയാണ്. തിന്നാൻ നോക്കുകയാണ്. നോക്കണോ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ തിന്നിട്ട തുടങ്ങി കേബേജിപ്പേരിയും ചോറും പിന്നെ അച്ചാറും ഉണ്ട്. അച്ചാറ് അച്ചാറ് അവിടെ അച്ചാറ് നമുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ. നിങ്ങൾക്ക് വേണ്ടാന്ന് സമ്മതിച്ച് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേണ്ടാന്ന് വെള്ളമുണ്ട് കേട്ടോ. നല്ല വെള്ളമാണ്. വെള്ളത്തിന് യാതൊരു കുറവുമില്ല. വെള്ളം ഇഷ്ടം മാതിരിയുണ്ട്. പിന്നെ അപ്പുറത്ത് സാമ്പാറല്ല കേട്ടോ, ചക്കക്കൂരാണ്. എന്തൊക്കെയോ അതാ. എപ്പോഴാ വീഡിയോ എടുക്കണേ? അപ്പൊ കണ്ടു പോകണ്ടോ? മള്ളി മൾച്ചം പോയി രാവിലെ ഇതേപോലെ. എന്താ ചേച്ചിയ എന്റെ അതിന് മണ്ടില് ഞങ്ങൾ ചോറിന് നീക്കാത്തോ. അപ്പൊ മള്ളി മൾച്ചം വീണ്ടും വന്ന്. അപ്പൊ ഞങ്ങള് വീണ്ടും ചൂട്ട് ചെയ്ത്. അപ്പൊ ചോറ് വായക്ക് കൊണ്ടുപോയി. വായക്ക് കൊണ്ടുപോകുമ്പോ കള്ളം ശ്രദ്ധിക്കണം. കണ്ടു പോയാലേ പ്രശ്നമാണ്. അപ്പൊ വായന്റെ അളവൊക്കെ ശരിക്കും മനസ്സിലാക്കി വെച്ചോളാം. ജിത്ത് ചോർന്നു കേട്ടോ. ഉപ്പുമാവ് കഴിച്ചു പോന്നല്ലേ. അതുകൊണ്ട് പോകാൻ അവിടെ തന്നെ ഭക്ഷണം കഴിച്ചു. അവിടുന്ന് അല്ലട്ടെ പറഞ്ഞു. നേരത്തെ കാലത്ത് ഛേ എന്തൊക്കെയാണ് പറയണിക്കാന്ന് വെച്ചല്ല. അതിൻ്റെ ആയിട്ടാല് എൻ്റെ ഫോണൊന്ന് കിണങ്ങണം കിണങ്ങണം കിണങ്ങണമെന്നായി. അപ്പോൾ അതും കട്ടാക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തീറ്റ തുടങ്ങി മുക്കാ ഭാഗം കഴിക്കണേ. ഇന്റപ്പുറവും അപ്പുറവും രണ്ടാളും കുത്തുന്ന പോരുന്ന തീറ്റ ഞാനൊക്കെ നോക്കി കുത്തിരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുമ്പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.